ബിസ്മില്ല അൽഹംദുലില്ലാ. നെടിയർമ്പ് സഹോദരങ്ങളുടെ അപൂർവ സംഗമം നിങ്ങൾ കണ്ടേക്കണ. സഹോദരങ്ങൾ ഒത്തുകൂടുമ്പോൾ ഉണ്ടാകുന്ന എൺപം ഉണ്ടല്ലോ, അതാണ് ഈ വീഡിയോയിലൂടെ നീളം കാണുന്നത്. അപ്പം നമുക്കത് കണ്ടിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഡിലേ ആയിട്ടാണ്. കാരണം എൻ്റെ വീഡിയോ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ സ്നേഹം നിറഞ്ഞ കുടുംബാദികളുടെ കുടുംബ സംഗമമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല മൂമെൻറ്റ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ആ വീഡിയോസ് എന്നും കണ്ടിട്ട് വരാം. പറയട്ടെ, ഞങ്ങളുടെ വീട്ടിൽ ഒരു ഡോക്ടർ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളും സമ്മാനങ്ങളും പിന്നെ SSLC അതുപോലെ തന്നെ +2 അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രൈസുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പോൾ നിങ്ങൾക്കത് വഴിയെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ നല്ല എന്താ പറയുക, നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും കാണിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ സ്നേഹസംഗമം തുടങ്ങുന്നത് തന്നെ കിറാത്തിൽ നിന്നാണ്. നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒരുപാട് അകലെ നിന്നാണ് വരാനുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവരും വന്നു തുടങ്ങുന്നതേയുള്ളൂ. അപ്പം നമ്മുടെ കുഞ്ഞുമോളുടെ ഫാത്തിഹ ആദ്യം തന്നെ നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മുടെ സഹോദരങ്ങളൊക്കെ എത്തി തുടങ്ങിയിട്ട് അപ്പൊ നമ്മുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ വലിയ കേക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോ ആദ്യമായിട്ടാണ് നമ്മള് നെടിയറമ്പിൽ മുഹമ്മദ് കുഞ്ഞി കൊച്ചു ഖദീജ അത് വെല്ലിമാര് വിളിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല. കൊച്ചു ഖദീജ അവരുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും കൂടി കയറ്റൊരു ഫാമിലി മീറ്റ് നടത്തുന്നത്. ഇൻഷാല്ലാ നമ്മൾക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുഞ്ഞിമ്മ സുരേഖ കുഞ്ഞിമ്മ അമ്മായി അപ്പൊ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ഉമ്മയുടെ സ്നേഹം തുടങ്ങുന്ന കുഞ്ഞനിയത്തിമാരും അതുപോലെ തന്നെ കുഞ്ഞു നാത്തുമാരും കേട്ടോ. അപ്പൊ അതിലൊരാൾ എത്തിയിട്ടില്ല. ആ എത്തിപ്പോയി ആളാണ് സുന്ദരിയായ നമ്മുടെ കുഞ്ഞുമാർക്കൊക്കെ പൊന്നാട അനുഭവിക്കുന്ന ചടങ്ങാണ് അതൊക്കെ നടന്നതാണ്. ഞങ്ങളുടെ കൺമുന്നിലൂടെ വളർന്ന ഒരു കുട്ടിയാണ് അവിടെ നമ്മുടെ ഞാൻ എടുത്തു പറഞ്ഞ ചേർന്ന കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പ്രസവിച്ചത്. ഇതാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞു ഡോക്ടർ. അപ്പൊ SSLC +2 ഡിഗ്രി പാസ്സായവർക്കുള്ള പ്രൈസ് കൊടുക്കുന്നതാണ് ടൈപ്പ് ഈ കാണുന്നത്. പ്രകടനാത്മകതയാവരുത്, നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാവണം അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാരൊക്കെ അവരുടെ മക്കള് ഇവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പോലും അവര് യഥാർത്ഥത്തില് എന്താ പറയാ ബോധേടായിരിക്കില്ല, അവര് അതിനെ അവഗണിക്കുന്ന ആളുകൾ. എന്റെ മക്കൾ അല്ലെ ഉമ്മമാരെന്ന് പറഞ്ഞ ശരിയല്ലേ, എന്റെ മക്കൾ എന്റെ പേരമക്കൾ
എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വേണ്ടിയില്ല, എന്റെ മക്കൾക്കൊന്നും സംഭവിക്കരുത് എന്ന നിലപാടാണ് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഉമ്മമാർക്കുള്ളത്, മാതാപിതാക്കൾക്കുള്ളത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് ചിലപ്പോഴൊക്കെ വഴിമാറി പോകുന്നില്ലേ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു. നമ്മുടെ കേരളത്തിന്റെ ദേശീയ പക്ഷി ഏതാണെന്നറിയോ? കേരളത്തിന്റെ ദേശീയ പക്ഷി വേഴാമ്പലാണ്. ഇതിനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതിനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും വേഴാമ്പലിനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പക്ഷിയായിട്ട്, സ്റ്റേറ്റ് ബേർഡായിട്ട് പ്രഖ്യാപിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? ഞാൻ വായിച്ചത്, ഞാൻ എനിക്ക് മനസ്സിലായത് എങ്ങനെയാ വെച്ചാല്, ഈ വേഴാമ്പലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഇണചേർന്ന് കഴിഞ്ഞാൽ മുട്ടയിട്ട് മുട്ടയ്ക്ക് വേണ്ടി അടയിരിക്കുന്ന സമയം ആ പെൺവേഴാമ്പലിന് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടാണ് ആൺവേഴാമ്പൽ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആൺവേഴാമ്പല് ഒരു പ്രത്യേക തരത്തിലുള്ള നാരുകളൊക്കെ കൊണ്ട്, നാര് എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലേ, എന്റെ നാട്ടിലെ നാരെന്താ പറയാ, ഈ അറിയാലല്ലേ, സാധനം അറിയാലോ, അത് മതി. പിന്നെ നാരുകളെ കൊണ്ടുവന്നിട്ട് അതിന്റെ കൂടിന്റെ വായ കംപ്ലീറ്റിങ് അടച്ചിടും, ചെറിയൊരു ഓട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഓട്ടം എന്തിനാന്ന് ചോദിച്ചാല് ആൺവേഴാമ്പല് ഭക്ഷ്യസാധനങ്ങൾ, ഭക്ഷണം അന്വേഷിച്ച് തേടി പിടിച്ച് കൊണ്ടുവന്ന് അതിന്റെ ചുണ്ടിലേക്ക് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ചെറിയൊരു ഓട്ടം. മാഷാല്ലാ, കുടുംബബന്ധത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിരുന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. അപ്പൊ നമ്മുടെ കുട്ടി ഡോക്ടർ അവളുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തുകയാണ്. മാഷാല്ലാ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നേടിയിട്ടുള്ള ഒരു ഡോക്ടർ പട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ഷംന. അപ്പൊ നമ്മൾ ഉച്ചയൂണിന്റെ സമയമായിട്ടോ, നല്ല നെയ് മണമുള്ള നെയ്ച്ചോറും ചൂട് പറക്കുന്ന ബീഫ് കറിയും എന്റെ പൊന്നു പൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കച്ചമ്പറും പരിപ്പും ഒക്കെ അച്ചാർക്ക് കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു എല്ലാവരും. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിനാണെങ്കിലും നല്ല സദ്യയും നല്ല ചൂട് ഗോതമ്പ് പായസമൊക്കെ ആയിട്ട് അങ്ങനെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. ഈ സമയത്ത് എന്റെ മോള് വാശി പിടിച്ചുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ കിട്ടിയിട്ടുള്ളായിരുന്നുള്ളൂ. കാരണം എല്ലാവരും ഫസ്റ്റിലേ ഇരിക്കുന്ന ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നടന്നത് നമ്മുടെ ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും തമ്മിലുള്ള കടുത്ത മത്സരമായിരുന്നു. അതില് വിജയമായിട്ട് വന്നിട്ടുള്ളത് നമ്മള് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒന്നുമല്ല, കുഞ്ഞുമാടം മകനായിട്ടുള്ള ഷാഹുലാണ് ഇതിൽ വിജയിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. കൺഗ്രാറ്റ്സ് ഷാഹുൽ. പിന്നീട് നടന്നത് നമ്മുടെ പെണ്ണുങ്ങളുടെ കസേരകളിയായിരുന്നു. അതിലും നമ്മുടെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും തമ്മിലുള്ള കടുത്ത മത്സരം തന്നെയാണ്. അതിലും ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ കുഞ്ഞുമയുടെ മരുമകളായിട്ടുള്ള റംല ഷംസുദ്ദീനാണ് വിജയിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കൺഗ്രാറ്റ്സ് റംലത്ത. നമ്മുടെ മൂത്ത മാമയുടെ ഭാര്യ, അതായത് മൂത്ത അമ്മായി എത്തിയത് ഇത്തിരി വൈകിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞു നാത്തുന്മാര് അമ്മായിക്ക് പൊന്നാട എണീക്കുകയാണ് ഇവിടെ. അവിടെ ഇരിക്കും.
കുഞ്ഞുമക്കളുടെ ഗെയിമും കൂടി ഉണ്ടായിരുന്നിട്ടോ, മിഠായി പെറുക്കലായിരുന്നു. നല്ല രസമുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. കുട്ടികളും വലിയൊരു മൊഴി പോലെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മീറ്റ് തന്നെയായിരുന്നു. എല്ലാവരും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വക ഒരു കിഡിലൻ ഒക്കണ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സ്നേഹം എല്ലാം നമ്മുടെ മക്കളുടെ മേലും നമ്മള് ചൊരിഞ്ഞു കൊടുക്കാം. എന്നാൽ തന്നെ തിരിച്ചും നമ്മൊന്നും പ്രതീക്ഷിക്കല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടാണ് നമ്മൾ മക്കളെ സ്നേഹിക്കുന്നത്, ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിരുന്നാ പോലും നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് തിരിച്ച് വരുന്നത് അല്ലേ. അസ്സലാമലൈക്കും. പറയാനുള്ളത് കുഞ്ഞുമക്കളെ പറ്റിയിട്ടുണ്ട്. കുഞ്ഞുമക്കളെ അവരവരെ തല്ലാര് നല്ല നിലയില് വളർത്ത, അവരെ തല്ലി കൊല്ലാണ്ട് നല്ല നിലയില് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് നല്ല സന്തോഷം കൊടുത്ത് അവരെ വളർത്താൻ മാത്രം എനിക്ക് അതുള്ള. ഞാൻ എന്റെ മക്കളെ എനിക്ക് കൊറേ തല്ലിയിട്ട് കൊന്നിട്ടും ഞാൻ ഇരുന്നിട്ടില്ല. അവരുടെ എന്ത് പറഞ്ഞാലും ഞാനൊരു വാക്ക് അവർക്ക് വേദനപ്പെട്ടിട്ട് പറഞ്ഞിട്ടില്ലാന്ന് എന്റെ മനസ്സിൽ. അതുപോലെ എന്നുള്ള മക്കളെ തല്ലി കൊല്ലാണ്ട് നല്ല സന്തോഷത്തോടുകൂടി അവളെ വളർത്താനും അത് മാത്രം വേദനപ്പെട്ടിട്ട് പറയാനുള്ളൂ. ഇന്ന് ഞാനൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നല്ല നിലയ്ക്ക് നമ്മൾ ദുആകൾ പ്രകാരം തന്നെ അൽഹംദുലില്ല നല്ല സന്തോഷത്തോടു കൂടി കഴിയുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ പങ്കുകൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹത്തിനും അധികം അധികം അള്ളാഹുവിനോട് നന്ദി പറയുന്നു. പക്ഷേ അള്ളാഹു കുറേ എല്ലാവരെയും പരിചയപ്പെടാനും അള്ളാഹു തന്നെ വളരെ ഒരു വലിയൊരു പ്രവർത്തനം അള്ളാഹു തന്നു. അൽഹംദുലില്ല. ഇത് എന്നും കടസ്വം നമ്മുടെ ആയുസ്സുള്ള കാലം വരെ അള്ളാഹു നമുക്ക് നൽകി തരുത്തിയത് ദുആ ചെയ്യും. എന്റെ മക്കളായാലും മറ്റുള്ളവരായാലും അയാളെ ആഗ്രഹം എനിക്കുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ. നമ്മളിപ്പോഴെ അമ്മക്കിമാരെ പോകേണ്ടവരുണ്ട്, ഒന്നും അവിടേക്കല്ല പ്രതീക്ഷിക്കേണ്ടത്, ഇവിടേക്കല്ല പ്രതീക്ഷിക്കേണ്ട അവിടെയുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരും അള്ളാഹുവിനെ ഇനിയുള്ള കാര്യമെങ്കിലും നല്ല നിലയിലൊക്കെ ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കാൻ നന്ദി പ്രകടിപ്പിക്കലാണ് എന്റെ ഒരു ജോലി പോകുന്നത്. അതുപോലെ തന്നെ ഈ പരിപാടി തിരിച്ചുവിടുന്നു എന്നൊപ്പം വന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും എല്ലാവരും പണി രക്ഷിച്ച് കൂടാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ ബ്രേക്കായിട്ട് ഒരു കാര്യം പറയാനുള്ള സജി ഇത്രയും നേരം ഈ പ്രോഗ്രാം മാനേജ് ചെയ്തത് സജിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം സജിയാണ് ഇത്രയും നല്ല നിലയിൽ കൊണ്ടുപോയത്. അത് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ റോഡിയുടെ കാര്യവും ഷാജായും സജി പറഞ്ഞിരുന്നു. അത് പ്രത്യേകം നമുക്ക് എല്ലാവരും ശ്രദ്ധയിലുണ്ട്. പക്ഷേ റൂബിന്റെ അവസാദിന്റെ ഈ സ്പേഷ്യൽ ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ടല്ലോ. ഇതിന്റെ സംഘാടകരുടെ ജയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ജയിലിലുള്ള ആശുപത്രികൾക്ക് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ചോദിച്ചത് പറയാനുള്ള ഇനി പഠിച്ചവരണം ഇതുപോലെ സാധിക്കണം എന്നുള്ള രീതിയിൽ ആശയമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇൻഷാല്ലാഹ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നതാണ്. അത് പ്രതിനിധി പ്രവർത്തിക്കുന്നതാണ്. നന്നായിട്ട് പോവാൻ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക ദിവസവും. എല്ലാവർക്കും പടച്ചവൻ ആയുസ്സും ആരോഗ്യവും
നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. അപ്പൊ നമ്മൾ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. അങ്ങനത്തെ ഒരു കൂടുതൽ കഴിഞ്ഞ് നമ്മൾ പിരിയുമ്പോൾ നമുക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാരും ചൊല്ലിട്ട് പിരിയാ. സുബ്ഹാനക അല്ലാഹുമ്മ അബിഹംദിക അസ്തഗ്ഫിറുല്ലാഹ വതൂബിലൈ. ഇതില് അള്ളാഹുവിന്റെ നന്മകൾ നമുക്ക് കിട്ടാനും പാവങ്ങൾ പുറത്തു കിട്ടാനും പ്രാർത്ഥന. ഇൻഷാല്ലാ എല്ലാവരും ഇങ്ങനത്തെ കൂടുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥനകൾ പറയണം. ഇൻഷാ അള്ളാഹു സ്വീകരിക്കുമാറി. സമയം رب ارحمهما كما ربونا صغارا اللهم رب ارحمهما كما ربونا صغارا اللهم رب ارحمهما كما ربونا صغارا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته. അടുത്തത് ഒരു കിഡിലൻ ഫോട്ടോഷൂട്ട് അഭാര്യയാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഫോട്ടോയോട് കൂടി തന്നെ നമ്മുടെ പരിപാടികൾ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വർഷവും എല്ലാവർക്കും ഇതേപോലെ ഒത്തുകൂടുവാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത സംഗമം നമ്മുടെ ഗൾഫിലുള്ളവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള ഒരു സംഗമമാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ അപൂർവ സംഗമത്തിൽ സാക്ഷിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ആങ്കറായ സജന അഷ്റഫിന് സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ സൈനിങ് ഔട്ട് ബൈ റൂബിൻ ഔഷദ്. അസ്സലാമു അലൈക്കും.